പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് ചില ആളുകൾ പറയുന്നത് എട്ടിൻ്റെ പണി കിട്ടി അല്ലെ എട്ടിൻ്റെ പണി കൊടുക്കും എന്നൊക്കെയുള്ള വാചകങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഈ വാചകം എവിടെ നിന്നാണ് ഇത് ഉണ്ടായത്, ഇതെന്തിൻ്റെ ബേസിലാണ് ഇങ്ങനെ പറയുന്നത്, ഈ നമ്പർ, ഈ എട്ടെന്നുള്ള നമ്പർ ഈ വാചകത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് ആരാണ്, അതെന്തുകൊണ്ടായിരിക്കാം ഉണ്ടായത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൊന്ന് സംസാരിക്കാം. പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ എല്ലാവരുടെയും സമയം വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ സമയങ്ങൾ ജീവിതത്തിലെ നാളെ കാലത്തേക്ക് മുതൽക്കൂട്ട് ആകുന്ന തരത്തിലേക്ക് വിനിയോഗിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്നും പറഞ്ഞുകൊള്ളുന്നു. ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് ഫ്രീ ആയിട്ടുള്ള സമയം ഉണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ നിങ്ങൾ കാണുക. എന്താണെന്നാൽ ഈ വീഡിയോ ജസ്റ്റ് ഒരു ടൈം പാസ് ടോക്കിംഗ് ആയിട്ട് കണ്ടാൽ മതി. അതുപോലെ തന്നെ പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോകൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുകയാണെന്നാൽ നിങ്ങൾക്ക് ആ വീഡിയോയും കണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ചെറിയ ചെറിയ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അനീഷ് വ്ലോഗിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആദ്യമായിട്ട് എട്ടിൻ്റെ പണി ചേർത്തിട്ടുള്ള കുറച്ച് കമൻറ്റുകൾ നമുക്കിവിടെ പാസ്സാക്കിയാലോ. ഡാ, കുഴപ്പം പിടിച്ച പണിയാണ്, അവസാനം എട്ടിൻ്റെ പണിയാകുവേ, അതൊരു കമൻറ്റാണ്. അതുപോലെ തന്നെ മറ്റൊന്ന്, എട്ടിൻ്റെ പണി മേടിക്കണ്ടായെങ്കിൽ നിന്ന് കറങ്ങാതെ പോടേ. മച്ചാ, നമ്മൾ എന്തിനാടാ വെറുതെ എട്ടിൻ്റെ പണിക്ക് തോള് കൊടുക്കുന്നത്? എന്തിനടേ നമ്മൾ വെറുതെ എട്ടിൻ്റെ പണിക്കും മറ്റും നിൽക്കണത്? മച്ചമ്പി, അത് കൊണ്ടിയാ, എട്ടിൻ്റെ പണി നമുക്ക് കിട്ടും. അളിയ, അത് വിട്ടേര്, വെറുതെ എട്ടിൻ്റെ പണിയാകുവേ, അടുത്തതൊന്ന്. ഡേ, ചുമ്മാ കളിക്കാൻ നിൽക്കല്ലേ, എട്ടിൻ്റെ പണി തരുമേ. മറ്റൊന്ന്, കലിപ്പാണളിയ, വെറുതെ എന്തിനാ എട്ടിൻ്റെ പണി കിട്ടും. ലാസ്റ്റ് വൺ, അടിവില്ല് സാധനമാ, എന്തിനാ എട്ടിൻ്റെ പണി മേടിക്കുന്നത്? ഇങ്ങനെ പോകുന്നു എട്ടിൻ്റെ പണി മേടിക്കും എന്നുള്ള കമൻറ്റുകൾ. ശരിക്കും എന്താണ് ഈ എട്ടിൻ്റെ പണി? എന്തുകൊണ്ടാണ് മറ്റുള്ള സംഖ്യകളെ ചേർത്ത് ഇങ്ങനെ ഒരു കമൻറ്റ് പറയാത്തതിൻ്റെ കാരണം? കോമണായി നമ്മൾ ചിന്തിക്കുമ്പം എട്ടെന്ന സംഖ്യയിൽ നമ്മൾ അകപ്പെട്ടു പോയാൽ പുറത്തു വരാൻ പറ്റില്ല, അതായിരിക്കാം ഒരു പക്ഷേ എട്ടിൻ്റെ പണി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളിൽ 8 ഒഴികെ ബാക്കി എല്ലാ അക്കങ്ങളിലും 2 അറ്റങ്ങൾ തമ്മിൽ യോജിച്ചിട്ടില്ല. 8 എന്ന നമ്പർ പുറത്ത് കടക്കാൻ കഴിയാത്ത രീതിയിൽ 2 അറ്റവും യോജിപ്പിച്ചിരിക്കുകയും പ്രയാസകരമായ രീതിയിൽ വളഞ്ഞു തിരിഞ്ഞ് രേഖ സഞ്ചരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നാം എന്തുകൊണ്ടാണ് 0 ഉപയോഗിക്കാതിരുന്നത് ഇങ്ങനെ ഒരു കമൻറ്റ് പാസ്സാക്കുന്നതിന് വേണ്ടി. 0 എന്ന് പറയുമ്പോൾ ഒന്നുമില്ല എന്നുള്ള അർത്ഥവും വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം 0 ഒഴിവാക്കിയത് ഈ കമൻറ്റിൽ നിന്നും. ചിലർ പറയുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റിൽ 8 പിറകിലെ ബുദ്ധിമുട്ടുമായി ബന്ധപ്പെടുത്തി പറയുന്നതാകാമെന്നും ഒരു അഭിപ്രായമുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരത്തേക്കിനും എല്ലാവർക്കും നല്ല ആശംസകൾ.